പരിസ്ഥിതി വരും തലമുറയ്ക്ക് കൂടി വേണ്ടി നിലനിർത്തേണ്ടത് പുതിയ തലമുറയുടെ വലിയ ഉത്തരവാദിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാകണം വികസനമെന്ന് ഗവർണർ പി സദാശിവം പറഞ്ഞു. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു. മണ്ണിന് 1 കോടി വൃക്ഷത്തൈകൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു മലയാളത്തിന്റെ പരിസ്ഥിതി ദിനാചരണം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഗവർണർ പി സദാശിവം നിർവഹിച്ചു. World Environment Day over years is certainly an indication of more people realizing that environmental protection is a citizen's duty. നടുന്ന വൃക്ഷത്തൈകൾ കുട്ടികളുടെ മനസ്സിലും പ്രതിഫലനം ഉണ്ടാക്കണമെന്ന് കണ്ണൂരിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നാടിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഭാവി തലമുറക്ക് കൈമാറുക എന്നതാണ് ഇപ്പോഴുള്ള തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അക്കേഷ്യയും യൂക്കാലിയും അടക്കമുള്ള മരങ്ങൾ ഇനി മുതൽ വെച്ചുപിടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വനം മന്ത്രി കെ രാജു പറഞ്ഞു. മഴക്കൊയ്ത്തുത്സവം, ഹരിതം സഹകരണം, നന്മമരം, ഓണത്തിന് 1 മുറം പച്ചക്കറി തുടങ്ങിയ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പരിസ്ഥിതി ദിനത്തിൽ നടന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന മഴക്കൊയ്ത്ത് എന്ന പദ്ധതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്കൂളിൽ മന്ത്രി സി രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. മുൻ KPCC പ്രസിഡന്റ് VM സുധീരനും സംവിധായകൻ സത്യൻ അന്തിക്കാടും ചേർന്ന് തൃശൂർ DCCയിലെ പ്രിയദർശിനി ഓർമ്മവരം പദ്ധതിക്ക് തുടക്കമിട്ടു. രാജ്ഭവനിലും ഗവർണറുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പോലീസ് ആസ്ഥാനത്ത് DGP TP സെൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വൃക്ഷത്തൈ നട്ടത്. ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരനും കാസർഗോഡ് മന്ത്രി ഇ ചന്ദ്രശേഖരനും മരം നട്ടു. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മരം നട്ടുകൊണ്ട് നടൻ മോഹൻലാലും സംവിധായകൻ ലാൽ ജോസും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.